എന്നാൽ നമ്മൾ അയില മീൻ കറി വെക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ഒരു രീതിയിൽ വെക്കുന്ന ആ ഒരു രീതിയാണ് കാണിച്ചിട്ടുള്ളത് ഇതിൽ. അപ്പം ഞാൻ അതിൽ തന്നെ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉലുവ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു നുള്ളി ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും കൂടി നന്നായിട്ട് ചെറുതാക്കി ഇരുന്നിട്ട്, അധികമൊന്നും വേണ്ട കേട്ടോ, ഉള്ളി അധികമായിട്ടുണ്ടെങ്കിലും മധുരിക്കും. അപ്പോൾ പിന്നെ ചെറിയൊരു വലിയ ഉള്ളിയും പിന്നെ ചെറിയ ഉള്ളി ആണ് അത് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നന്നായി ചെറുതാക്കി അരിഞ്ഞ് നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ വാടി വരുന്ന സമയത്ത് വേഗം വാടാൻ വേണ്ടി നമുക്ക് ഉള്ളിയിൽ ഉപ്പ് തുറക്കുക കേട്ടോ. ഉപ്പ് തുറക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. പിന്നെ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരിത്തിരി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ആ എണ്ണയിൽ നമുക്ക് ആ ഒരു പൊടിൻ്റെ ആ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. പിന്നെ അപ്പോൾ ഈ മുളകും മല്ലിയൊന്നും വറക്കാത്ത പൊടികളാണെങ്കിൽ നമുക്ക് ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പൊടികളാണെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ വറുത്തെടുത്താൽ മതി കേട്ടോ. കറികളൊക്കെ വെക്കുന്ന സമയത്ത് ഇനി ഇറച്ചി വെക്കുകയാണെങ്കിലും ആ എണ്ണയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇനി വറുത്ത പൊടിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എണ്ണയിലിട്ടിട്ട് ഒന്നൊന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ടൊന്നും പിന്നെ വാടി വരുന്ന സമയത്ത് നമ്മൾ തക്കാളി, ഞാൻ ഒന്ന് പുളിക്കനുസരിച്ച് വേണ്ട തക്കാളി ഇട്ട് കൊടുക്കാത്തോ കേട്ടോ. അപ്പോൾ ഇതാ കാശ്മീരി നമുക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഇത്തിരി കാശ്മീരി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് പുളിവെള്ളം ഇതിൽ യൂസ് ചെയ്യുന്നില്ല കേട്ടോ, പുളിയൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ പിന്നെ പെട്ടെന്ന് നമുക്ക് പുളിയില്ലാതെ തന്നെ നല്ല പുളിയോടുള്ള മീൻകറി ഉണ്ടാക്കിയെടുക്കാൻ, അതേമാതിരി തിക്കായിട്ട് തന്നെ കുറുക്കിയ മീൻകറി ആവണമെങ്കിലൊക്കെ നമുക്ക് പിന്നെ തക്കാളി അരച്ച് ചേർക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും ബെറ്റർ. പിന്നെതാ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വേണ്ട ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ആ ഒരു എണ്ണ തന്നെ നന്നായിട്ട് ആ ഒരു പച്ചമണം മാറി വരുന്ന വരെ നമുക്ക് ഇളക്കിയെടുക്കാം. അതിനുശേഷം ഞാൻ പിന്നെ അതിലേക്ക് തക്കാളി അരച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒന്നൊന്നര തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലിപ്പമുള്ള തക്കാളി തന്നെ, ഒന്നര തക്കാളി ഞങ്ങൾക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പുളിക്കാവശ്യമായിട്ടുള്ള നമ്മൾ പുളിത്തക്കാളിയും അല്ലാത്ത തക്കാളികളും ഉണ്ട് അല്ലേ. അപ്പോൾ പുളിത്തക്കാളി ആണെങ്കിൽ ഒന്നര ഒക്കെ മതി കേട്ടോ. പുളി ഇല്ലാത്തതാണെങ്കിൽ നമുക്കൊരു രണ്ടോ രണ്ടര ഒക്കെ ഉപയോഗിക്കാം. അപ്പം അത് ആ ഒരു തക്കാളിയും ആ ഒരു മിക്സൊക്കെ നമുക്കതിൽ നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. എന്നിട്ട് നമുക്കതിലേക്ക് ആ ഒരു ജാറുണ്ടല്ലോ, ജാറിലായിരിക്കുമല്ലോ അരച്ച്. അപ്പോൾ ആ ഒരു ജാറും കൂടി പിന്നെ ഒന്ന് ഇതേപോലെ ചുരത്തി അതും കൂടി കഴുകിയിട്ട് അതിലേക്ക് പാർന്നു കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഗ്യാസിലാണ് വെച്ചിരുന്നത്. പിന്നെ ആ മീനിടാൻ നേരത്തെ നമ്മൾ അടുപ്പിൽ കൊണ്ടുപോയി വെക്കാൻ കേട്ടോ. എന്നിട്ട് നമ്മൾ കരിവേപ്പില ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. മീനിടാൻ നേരത്താണ് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് മീൻ ക്ലീൻ ചെയ്തത് തുടർന്നിട്ട് ആ ഒരു മിക്സ് തിളച്ച് വരുന്ന സമയത്താണ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് വെള്ളവും ആ ഒരു ഗ്രേവിയും തമ്മിലൊന്ന് യോജിക്കണം കേട്ടോ. അതുവരെ ഒന്ന് തിളക്കാൻ വെക്കണം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് അതിലാന്നല്ല, നമുക്ക് ഏത് മീനും ഈ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം എരിവൊക്കെ ഉണ്ടോയെന്ന് പാകത്തിനാണോ എന്നൊക്കെ നമ്മളൊന്ന് നോക്കിയിട്ട് ഇതേപോലെ ആ കഷ്ണങ്ങളൊന്ന് ആ വെള്ളത്തിൽ ആ മസാലയിലൊക്കെ ഒന്ന് മുക്കി വെക്കുക കേട്ടോ. ഇതേപോലെ നടുഭാഗം ഇങ്ങനെ വരഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് അതിൻ്റെ ഉപ്പും മുളകൊക്കെ കയറി ആ ഉപ്പും പുളിയൊക്കെ പിടിച്ചോളൂ കേട്ടോ മീനിൽ. അതിനാണ് ഈ ഒരു വര വരക്കുന്നത് നടുഭാഗത്ത് കേട്ടോ. നമ്മൾ മീൻ വറക്കുന്ന സമയത്തൊക്കെ ഒരു വര ഇട്ട് കൊടുക്കുമല്ലോ, ആ ഒരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് മോടി വെച്ച് വേവിക്കുക.